ഉത്തർപ്രദേശ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ പ്രഖ്യാപിച്ചു. യുപിയിൽ രണ്ട് ഘട്ടങ്ങളിലായാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് മെയ് 4-നും രണ്ടാം ഘട്ടം മെയ് 11-നും ഫലം മെയ് 13-നും വരും. മേയർ കൗൺസിൽ തെരഞ്ഞെടുപ്പുകൾ ഇവിഎം വഴിയും മുനിസിപ്പാലിറ്റി നഗർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ബാലറ്റ് പേപ്പർ വഴിയും നടത്തും. യുപി മുനിസിപ്പൽ കോർപ്പറേഷനിലെ 14684 തസ്തികകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 17 മേയർമാരുടെയും 1420 കൗൺസിലർമാരുടെയും തെരഞ്ഞെടുപ്പ് ഇവിഎം വഴിയാണ് നടക്കുക. മുനിസിപ്പാലിറ്റി നഗരപഞ്ചായത്ത് സംസ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ബാലറ്റ് പേപ്പറിലൂടെയാണ്. ഇതുകൂടാതെ സംഘർഷ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ പോലീസിനെ വിന്യസിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരപാലികാ പരിഷത്തിലെ 199 ചെയർമാനും 5327 അംഗങ്ങൾക്കും ബാലറ്റ് പേപ്പറിലൂടെ വോട്ട് രേഖപ്പെടുത്തും. ഇതുകൂടാതെ 544 നഗർ പഞ്ചായത്ത് പ്രസിഡന്റ്, 7172 അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ബാലറ്റ് പേപ്പറിലൂടെ നടക്കും. യുപിയിലെ സഹാറൻപൂർ, മൊറാദാബാദ്, ആഗ്ര, ഝാൻസി, പ്രയാഗ്രാജ്, ലക്നൌ, ദേവിപട്ടൻ, ഖൊരക്പൂർ, വാരണാസി മണ്ഡലങ്ങളിൽ മെയ് 4-നും മീററ്റ്, ബറേലി, അലിഗഡ്, കാൺപൂർ, ചിത്രകൂട്, അയോധ്യ, ബസ്തി, അസംഗഡ്, മിർസാപൂർ എന്നിവിടങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പ്. മെയ് 11-ന് വോട്ടെടുപ്പ് നടക്കും. രണ്ട് ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ മെയ് 13-ന് നടക്കും. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ സംവരണം സംബന്ധിച്ച് യുപി സർക്കാർ നേരത്തെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. ഇതിൽ സമൂഹത്തിലെ ഏത് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ഏത് സീറ്റിൽ നിന്ന് മത്സരിക്കാമെന്ന് പറഞ്ഞിരുന്നു. യുപി ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം മുതൽ ഒരുക്കങ്ങൾ നടന്നിരുന്നു. എന്നാൽ ഒബിസി സംവരണം സംബന്ധിച്ച വിഷയം സ്തംഭിച്ചു. തുടർന്ന് സംവരണരഹിതമായ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതിയും പ്രഖ്യാപിച്ചു. ആ തീരുമാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ഇപ്പോൾ ഒബിസി സംവരണത്തോടെ തെരഞ്ഞെടുപ്പ് നടക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.